അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു സമാധാനം ലഭിക്കുവാനുള്ള ഒരു സൂറത്ത് പറഞ്ഞു തരുവാനാണ്. എന്നാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഞാൻ പറയുന്ന എല്ലാ ഇതുപോലുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ധാരാളം സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട്. എത്ര അധ്വാനിച്ചിട്ടും അവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധി നീങ്ങുന്നില്ല എന്നത് പലരും നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ വിശുദ്ധ ഖുർആൻ തന്നെ പരിഹാരമാണ്. എല്ലാറ്റിനുമുള്ള പരിഹാരം നമ്മുടെ മുന്നിലുള്ള പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഈ ഒരു വിശ്വാസമുള്ളവരാണ് മുഅ്മിനീങ്ങളായ നാം. ആയതിനാൽ പരിശുദ്ധമായ ഖുർആനിലെ എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്താണ് സൂറത്തുൻ നഷ്റഹ്. സൂറത്തുൻ അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, അലം നഷ്റഹ് എന്ന് പറയുന്ന ഈ സൂറത്ത് ഒരാൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും 9 പ്രാവശ്യം പാരായണം ചെയ്ത് ആത്മാർത്ഥമായി ഒരു പ്രാർത്ഥന നടത്തി ഒരു ദിവസം 5 നേരവും ഇതുപോലെ ചെയ്താൽ 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് വളരെ മെച്ചപ്പെടുന്നതായി നമുക്ക് കാണാം. യാതൊരു സംശയവുമില്ല. കാരണം ഖുർആനിൻ്റെ, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ആത്മവിശ്വാസത്തിലൂടെ നാം ഇത് പാരായണം ചെയ്താൽ ഇൻഷാല്ലാ അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ പറഞ്ഞതുമാണ്, ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ പറഞ്ഞു തന്നതാണ്. പലരും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ സൂറത്ത് അലം നഷ്റഹ് എന്ന് പറയുന്ന പവിത്രമായ സൂറത്ത് നാം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ നിസ്കാരശേഷവും 9 പ്രാവശ്യം ഇത് ചൊല്ലാൻ മറന്നു പോകരുത്. മാത്രവുമല്ല, ഒരാൾ 7 ദിവസം തുടർച്ചയായി ചെയ്യേണ്ടത് ഇടക്ക് മുറഞ്ഞു പോയാൽ വീണ്ടും 7 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇടക്ക് മുറിയാതെ ആത്മാർത്ഥമായി ഓതിക്കഴിഞ്ഞ് ചെറിയൊരു മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റി തരുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.